السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آل كل والصحابة أجمعين، صلى الله تعالى وسلم وبارك على سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وأقم الصلاة طرفي النهار وزلفا من الليل، إن الحسنات يذهبن السيئات. بشد قرآن قال الله عز وجل: الصلاة مفتاح الجنة، شفيع الورى محمد رسول الله، يا ربي بالمصطفى بلغ مقاصدنا، اغفر لنا ما مضى يا واسع الكرم، يا سيدي سندي غوثي ويا مددي، كلي ظهيرا على الأعداء بالمدد، مجير عرضي وخذ بيدي مدى مددي، خليفة الله فينا محيي الدين. ആദരണീയരും ബഹുമാന്യരുമായ ഐദുറൂസ് ഹാജി അവർകളെ, പ്രിയങ്കരരായ സമുദായ സ്നേഹികളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, സർവാധിപതിയായ അള്ളാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മുടെ ഈ മഹത്തായ പരിപാടി വിശുദ്ധ റമദാനിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മുന്നൊരുക്കമെന്ന നിലയിൽ സുന്നി യുവജന സംഘം എന്ന ആഗോള പ്രശസ്തമായ എന്നാൽ കേരളത്തിൽ സുസ്ഥാപിതമായ ഈ മഹത്തായ സംഘടനയുടെ കീഴിൽ പഠനാർഹമായ പരിപാടിയാണ് നമ്മുടെ സംഘാടകർ ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകൾക്ക് ഒരു സമുന്നതമായ വിളംബരമാണ് റമദാനോടുകൂടെ നമുക്ക് നൽകുന്നത്. റമദാനിൻ്റെ സമുന്നതമായ സന്തോഷവാർത്ത രണ്ട് മാസം മുമ്പേ തന്നെ അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പ്രഖ്യാപിക്കുകയുണ്ടായി. റജബുൻ ഷഹ്റുല്ലാഹ് വ ശഅബാനു ശഹ്രി വ റമളാനു ശഹ്റു ഉമ്മത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റജബ് അത് അല്ലാഹുവിൻ്റെ മാസമാണ്. അല്ലാഹു തആല അവനിലേക്ക് അടുക്കുവാനും അവനിലേക്ക് ബന്ധപ്പെടുവാനും അങ്ങനെ സർവവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയ മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. പിന്നെ അല്ലാഹു തആല ശഅബാൻ മാസത്തെയും ധന്യമാക്കി, അത് എന്റെ മാസമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ എണ്ണവും കണക്കുമില്ലാതെ സ്വലാത്തും സലാമും സമർപ്പിക്കുവാനുള്ള പ്രത്യേക നിർദ്ദേശവുമായി വന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ശഅബാൻ മാസം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പരിശുദ്ധ റമദാൻ മാസമാണ്. റമദാനു ശഹ്റു ഉമ്മത്തി, ഉമ്മത്തുകളാകുന്ന നമുക്ക് ആവോളം അനുഗ്രഹങ്ങളും മഗ്ഫിറത്തും റഹമത്തും വാരിക്കോരി നേടാനുള്ള വിശാലമായ അള്ളാഹുവിന്റെ ഖജനാവ് തുറക്കുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ. ആ റമദാനിനെ വിശ്വാസമുള്ള ഒരു ആണിനോ ഒരു പെണ്ണിനോ റമദാന്റെ സന്ദേശം അറിയാതെ മരവിച്ച മനസ്സുമായിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് രണ്ടു മാസം മുമ്പേ ദുആ അരക്കാൻ പറഞ്ഞു,
اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ഓ റബ്ബേ, രക്ഷിതാവായ നാഥ, ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ, റജബ മാസത്തിലും ശഅബാൻ മാസത്തിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ അല്ലാ, അനുഗ്രഹങ്ങൾ ചെയ്യണമേ അല്ലാ. എന്നിട്ടോ ബല്ലിഗ്നാ റമദാൻ, പരിശുദ്ധ റമദാനിനെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണമേ അല്ലാ. റമദാൻ എന്ന് പറയുന്ന വളരെ സന്തോഷവും ആനന്ദവും ബദറിന്റെ രാവും ലൈലത്തുൽ ഖദറും ഒക്കെ ഉൾക്കൊള്ളുന്ന സമുന്നതമായ ആ റമദാനിനെ ഞങ്ങൾക്ക് എത്തിച്ചു തരണമേ അല്ലാ എന്ന് പ്രാർത്ഥിക്കാൻ രണ്ടു മാസം മുമ്പേ മുന്നൊരുക്കങ്ങൾ അല്ലാഹു തആല നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ പ്രധാനപ്പെട്ട ഇന്ത്യന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ വരുമ്പോൾ അവർ വരുന്നുണ്ട് എന്ന വിവരം അറിയിച്ചുകൊണ്ട് പൈലറ്റ് വാഹനങ്ങൾ കടന്നുപോകുന്നത് പോലെ ജനശ്രദ്ധ ആകർഷിക്കുകയും ജനങ്ങളെ സടകുടഞ്ഞുണർത്തി നിർത്തുകയും ചെയ്യുന്ന പൈലറ്റ് വാഹനങ്ങളെ പോലെ പരിശുദ്ധ റമദാനിന്റെ മുന്നിൽ സഞ്ചരിച്ച രണ്ട് വാഹനങ്ങളാണ് ശഅബാനും റജബും. അതും ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. എന്നിട്ടും ഉണർന്നു പ്രവർത്തിക്കാത്ത, സടകുടഞ്ഞെഴുന്നേക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇനിയും അവർക്ക് അവസരങ്ങളുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആയതിനാൽ സത്യവിശ്വാസികളായ നാം അല്ലാഹു തആല നമ്മെ ഇവിടെ സൃഷ്ടിച്ചത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ആരാധന അർപ്പിക്കുവാനാണ് നമ്മെ അല്ലാഹു ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. ചിരിച്ച് കളിച്ച് രസിച്ച് കുടിച്ച് തിന്ന് ജീവിച്ച് മരിക്കുവാൻ അല്ല അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചത്. നമ്മെ ഇവിടെ സൃഷ്ടിച്ചത് തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ الذي خلق الموت والحياه ليبلوكم ايكم احسن عملا. الله تعالى سوره الملك നമ്മളോട് പറയുകയാണ്, തബാറക്കൽ ലദീ ബിയദിഹിൽ മുൽക്ക്, അല്ലാഹു തആല എത്ര അനുഗ്രഹീതനാണ്, അധികാരങ്ങൾ മുഴുവനും അവന്റെ കയ്യിലാണ്, എല്ലാ അധികാരങ്ങളും എല്ലാ ഉടമാവകാശവും അല്ലാഹുവിന്റെ കയ്യിലാണ്, നമുക്ക് നമ്മുടേതായി ഒന്നും തന്നെയില്ല, നിന്റേതായി നിനക്കൊന്നും തന്നെയില്ല, നിന്റെ തലയും നിന്റെ കാലും നിന്റെ കണ്ണും നിന്റെ കാതും നിന്റെ മജ്ജയും നിന്റെ മാംസവും നിന്റെ ശബ്ദവും നിന്റെ ഭംഗിയും നിന്റെ എല്ലാം എല്ലാം അല്ലാഹുവിന്റെ ഉടമാവകാശത്തിലാണ്. നീ നിൽക്കുന്ന ഭൂമിയും നിനക്ക് വെളിച്ചം നൽകുന്ന സൂര്യനും നീ കഴിക്കുന്ന ധാന്യവും നീ കുടിക്കുന്ന വെള്ളവും നീ വിശാലമായി സൗന്ദര്യം ആസ്വദിക്കുന്ന പ്രകൃതിയും നിന്നെ സന്തോഷിപ്പിക്കുന്ന ഉമ്മയും നിന്നെ ആശ്വസിപ്പിക്കുന്ന വാപ്പയും നിന്നെ രസിപ്പിക്കുന്ന ഭാര്യയും നിന്നെ ആഹ്ലാദിപ്പിക്കുന്ന മക്കളും നിന്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹകാരികളും എല്ലാവരും അല്ലാഹുവിന്റെ അധികാരത്തിലും ഉടമാവകാശത്തിലും പെട്ടതാണ്. തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിന്റേതായി പ്രപഞ്ചത്തിൽ ഒന്നും തന്നെയില്ല, എല്ലാം അല്ലാഹുവിന്റേതാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, നിന്റെ ജനനവും നിന്റെ മരണവും അല്ലാഹുവിന്റേതാണ്. ജനനത്തെയും മരണത്തെയും നിനക്ക് സൃഷ്ടിച്ചു തന്നത് അല്ലാഹുവാണ്. എന്തിനാണ് നിന്നെ ഇവിടെ സൃഷ്ടിച്ചത്? എന്തിനാണ് നിനക്കൊരു മരണം വെച്ചിരിക്കുന്നത്? ലിയബ്ലുവക്കും, നിങ്ങളെ അല്ലാഹു തആല പരിശോധിക്കാനാണ്. എന്താണ് പരിശോധിക്കുന്നത്? അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും ഉന്നതമായ നിലയിൽ അമല് ചെയ്യുന്നവർ ആരാണ് എന്ന് പരിശോധിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഇവിടെ സൃഷ്ടിച്ചത്. ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും, അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, ഫമൻ കാന യർജു ലിഖാ ബിഹി ഫലിഅമൽ അമലൻ സാലിഹ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ. നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ, ജനനത്തെയും മരണത്തെയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന, ആകാശത്തെയും സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന യജമാനനായ അള്ളാഹുവിനെ ഒരു നോക്ക് കാണാൻ കൊതിക്കാത്ത മനുഷ്യരുണ്ടോ? ഒരു നോക്ക് കാണാൻ ആഗ്രഹമില്ലാത്ത ആളുകളുണ്ടോ? എന്റെ റബ്ബിനെ എനിക്കൊന്ന് കാണണ്ടേ, എനിക്ക് താൽക്കാലികമായി ഭൗതികമായി ജനനം നൽകിയ പിതാവിനെ എനിക്ക് കാണാതിരിക്കാൻ കഴിയില്ല, എന്നെ ഇവിടെ പ്രസവിച്ച് വളർത്തിയ എന്റെ ഉമ്മയെ എനിക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഉമ്മയോടും സ്നേഹവും വാപ്പയോടും സ്നേഹം കാണിക്കുന്ന നാം ആ ഉമ്മയെയും വാപ്പയെയും അടക്കം
ഈ പ്രകൃതിയെയും ഇവിടെയുള്ള മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന യജമാനനായ അള്ളാഹുവിനെ ഒന്ന് കാണാൻ ആർക്കാണ് പൂതിയില്ലാത്തത്? ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? എന്നാൽ ആ ആഗ്രഹം നാളെ നടക്കും. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന അൽ ഖമറ ലൈലത്തൽ ബദർ, 14 രാവിന്റെ പൗർണമി ചന്ദ്രനെ എല്ലാവർക്കും മറയില്ലാതെ കാണാൻ കഴിയുന്നതുപോലെ നാളെ അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അങ്ങനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹ, വെറുതെ ജീവിച്ചതുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. കളിച്ചു ചിരിച്ച് സമയം കളഞ്ഞാൽ അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. ഉദാത്തമായ മാതൃകയിലൂടെ, മനോഹരമായ സൽക്കർമ്മങ്ങളിലൂടെ പരിശുദ്ധമായ ജീവിതത്തെ ധന്യമാക്കിയെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ നമുക്ക് കാണാം. ഫൽയഅമൽ അമലൻ സാലിഹ, സാലിഹായ അമൽ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ സാലിഹായ അമൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? നിരന്തരമായ അമലുകൾ ചെയ്യാനുണ്ട്. ആ അമലുകളുടെ കൂട്ടത്തിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ കടക്കുകയാണ്. വിശാലമായി ആമുഖങ്ങൾ പറഞ്ഞു പോകാൻ സമയമില്ല. ഏറ്റവും സുപ്രധാനമായ അമൽ നാം എല്ലാവർക്കും അറിയും, നിസ്കാരമാണ്. നിസ്കാരം എന്ന് പറയുന്ന മഹത്തായ സൽക്കർമ്മം, അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹാ അസ്സലാ, ഒരു മനുഷ്യൻ അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ അമലുകളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് അത് നിസ്കാരമാണ്. ആ നിസ്കാരം സ്വാലിഹായ അമലാവണം. സ്വാലിഹായ അമലാകണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണത് സ്വാലിഹാവുക? വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, ഒന്ന്, നിന്റെ നിയ്യത്ത് നീ നല്ലതാക്കണം. നീ നിസ്കരിക്കുന്നത് യഥാർത്ഥത്തിൽ സൃഷ്ടാവായ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മാത്രമാകണം. നിസ്കാരം സ്വാലിഹായ അമലായി നിർവഹിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് നിയ്യത്താണ്. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, എല്ലാ അമലുകളും അല്ലാഹു തആല സ്വീകരിക്കുന്നത് ആ ചെയ്യുന്നവന്റെ മനസ്സിന്റെ ലക്ഷ്യം, അവന്റെ മനസ്സിന്റെ നിയ്യത്ത്, മനസ്സിലെ കരുത്ത്, ആ കരുത്ത് കൊണ്ടാണ് അല്ലാഹു തആല അമലുകൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് നിസ്കരിക്കുമ്പോഴും നോമ്പ് പിടിക്കുമ്പോഴും ഉളവെടുക്കുമ്പോഴും കുളിക്കുമ്പോഴും സക്കാത്ത് കൊടുക്കുമ്പോഴും ഹജ്ജ് ചെയ്യുമ്പോഴും എല്ലാം നിയ്യത്ത് അല്ലാഹു തആല ഫർളാക്കിയത്. ആ നിയ്യത്ത് ഉണ്ടെങ്കിലേ സ്വാലിഹായ അമലാവുകയുള്ളൂ. മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക, മറ്റൊരാളിന്റെ ശല്യം പേടിച്ച് ശിക്ഷ പേടിച്ച് നിസ്കരിക്കുക, അത്തരത്തിലുള്ള നിസ്കാരം ആകരുത്. എനിക്ക് എന്റെ യജമാനനായ റബ്ബിനോട് ഉന്നതമായ കടപ്പാടുകൾ ഉണ്ട്. എന്റെ അല്ലാഹു എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എത്ര എത്ര എണ്ണി എണ്ണി പറഞ്ഞാലും ആ അനുഗ്രഹങ്ങൾ എണ്ണി തീർക്കാൻ സാധ്യമല്ല. അങ്ങനത്തെ അല്ലാഹു അവൻ തന്ന ആരോഗ്യം, അവൻ തന്ന ശരീരം, അവൻ തന്ന കൈകാലുകൾ, അവന്റെ മുന്നിൽ ഒരു ദിവസം 5 നേരം ആത്മാർത്ഥതയോടെ സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ അതിൽ ആർക്കും ഒരു മനുഷ്യനും വിട്ടുവീഴ്ചയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ ഗൗരവത്തിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. നിന്ന് നിസ്കരിക്കാനാണ് നിർബന്ധം. അതിന് കഴിയില്ലെങ്കിൽ എവിടെങ്കിലും പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ ഒരു കയറില്ലെങ്കിലും പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ മറ്റൊരാളെ സഹായത്താൽ എഴുന്നേറ്റ് നിൽക്കണം, അങ്ങനെ നിന്നുകൊണ്ട് നിസ്കരിക്കണം. അതിനും കഴിയുന്നില്ലെങ്കിൽ അവൻ ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്ന് നിസ്കരിക്കാനും കഴിയുന്നില്ലെങ്കിൽ കിടന്നിട്ടെങ്കിലും നിസ്കരിക്കണം. കിടന്നിട്ടും റുക്കുഉ സുജൂദിന്റെ സമയത്ത് ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ നിർവഹിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിർവഹിക്കണം. അതല്ലെങ്കിൽ തല അനക്കിയിട്ടെങ്കിലും റുക്കുഉം സുജൂദും ചെയ്യണം. അതിനും പറ്റുന്നില്ലെങ്കിൽ അവൻ കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് അനങ്ങാൻ വയ്യാത്ത മനുഷ്യൻ അവന്റെ കണ്ണിന്റെ പോള കൊണ്ട് റുക്കുഉം സുജൂദും ഇങ്ങനെ അടയ്ക്കുകയും നോക്കുകയും ചെയ്യണം. അതിനും കഴിയാത്ത കൽബിൽ ഓർമ്മ മാത്രമുണ്ട്, അവനെങ്ങനെ ബെഡിൽ കിടക്കുകയാ
ആ ഓർമ്മ മാത്രം അവശേഷിക്കുന്ന സാഹചര്യത്തിലും നിസ്കാരം ഉപേക്ഷിക്കാൻ പറ്റില്ല. അവന്റെ ഹൃദയത്തിൽ നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങൾ ഓർമ്മിച്ച് ഓർമ്മിച്ച് ഹൃദയം കൊണ്ട് നിസ്കരിക്കൽ അവന് നിർബന്ധമാണ്. ചുരുക്കത്തിൽ ഓർമ്മയുള്ള കാലത്തോളം പ്രായപൂർത്തിയും സ്ഥിരബുദ്ധിയുമുള്ള ഒരാണിനോ ഒരു പെണ്ണിനോ നിസ്കാരം ഉപേക്ഷിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അശുദ്ധിയൊക്കെ ഉള്ള സ്ത്രീകൾക്ക് അവർക്ക് പ്രത്യേകം ഇളവ് കൊടുത്തു എന്നല്ലാതെ 7 വയസ്സുള്ള കുഞ്ഞുങ്ങളോട് പോലും നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. മുറു ഔലാദക്കും ബിസ്സലാത്തി ലിസ്ബഇ, 7 വയസ്സായ മക്കളെ നിസ്കരിക്കാതിരിക്കാൻ വിടരുത്, നിസ്കരിപ്പിച്ചേ പറ്റൂ, അവരെ കൊണ്ട് നിസ്കരിപ്പിക്കണം. 7 വയസ്സ് മുതൽ ചെറുതായി നിർദ്ദേശിച്ച്, 8 വയസ്സാകുമ്പോ കർശനമായി നിർദ്ദേശിച്ച്, 9 വയസ്സാകുമ്പോ ഒരു ഇളവുമില്ലാതെ കൽപ്പിച്ച്, 10 വയസ്സാകുമ്പോൾ അടിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പഠിപ്പിക്കുകയാണ്. വദ്രിബു അലൈഹാ ലിസ്ലി അശ്രിൻ, 10 വയസ്സായിട്ടും ആ കുട്ടി നിസ്കരിക്കുന്നില്ലെങ്കിൽ അവനെ അടിച്ചു നിസ്കരിപ്പിക്കണം. ആരാണ് ഈ അടിക്കണം എന്ന് പറയുന്നത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളോട് റഊഫുൻ റഹീം, അങ്ങേയറ്റത്തെ കരുണയും കാരുണ്യവുമുള്ള മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞുങ്ങളോട് ദയവ് കാണിക്കണമെന്നും കുഞ്ഞുങ്ങളെ സ്നേഹിക്കണമെന്നും പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണ് ആ കുഞ്ഞിനെ അടിക്കണമെന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ വിഷയത്തിന്റെ ഗൗരവം എത്ര വലുതായിരിക്കും? അടിച്ചിട്ടെങ്കിലും ആ കുഞ്ഞിനെ കൊണ്ട് നിസ്കരിപ്പിച്ചേ പറ്റൂ. റജബ് 27-ാം രാവിന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങ് ആകാശങ്ങളെല്ലാം മറികടന്നുകൊണ്ട് മാലാഖമാരുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു സമുന്നതമായ മണ്ഡലത്തിലേക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല സ്വീകരിച്ച് ഇരുത്തി, മുനാജാത്ത് നടത്തി, പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്ത് ഫൗഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, പ്രവാചക പ്രഭുവിനോട് സർവമാന രഹസ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൈമാറി. ലോകത്തെ എല്ലാ ശാസ്ത്രജ്ഞന്മാരെക്കാളും എല്ലാ വമ്പന്മാരെക്കാളും എല്ലാ സമ്പന്നന്മാരെക്കാളും പ്രപഞ്ചം മുഴുവനും മുത്തുനബിയുടെ കാലിന്റെ കീഴിൽ ആ അടക്കി പിടിച്ചു നിൽക്കുന്ന രംഗത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല കൈമാറിയതാണ് 50 നേരത്തെ നിസ്കാരം. 50 നേരത്തെ നിസ്കാരം കൈമാറിയിട്ട് നിങ്ങൾക്ക് കഥയറിയും. മിഅ്റാജിന്റെ കഥയിലേക്ക് ഞാൻ പോവുകയല്ല, എനിക്ക് പ്രസക്തമായ ചില വിഷയങ്ങൾ നിങ്ങളോട് നിസ്കാരവുമായി ബന്ധപ്പെടുത്തി പറയാനുണ്ട്. ആ സമുന്നതമായ മിഅ്റാജിന്റെ രാത്രിയിൽ തിരിച്ചു വരുമ്പോ മഹാനായ മൂസ നബി അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് കബറടക്കം ചെയ്യപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം ആ കബറിന്റെ അരികിൽ ഹബീബായ മുത്തുനബി എത്തിയപ്പോൾ റായിത്തു മൂസ യുസല്ലി ഖായിമം ഫിൽ ഖബരി, അതേ മൂസ നബി ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നതായി, നിന്ന് നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ ഖബറിന്റെ ഉള്ളിൽ കണ്ട അതേ മൂസ നബി അങ്ങ് ആറാൻ ആകാശത്ത് പറന്നെത്തിയിരിക്കുന്നു. മരണപ്പെട്ടു പോയ മഹാത്മാക്കൾ അതിവേഗതയിൽ അവരുദ്ദേശിക്കുന്നിടത്ത്, നിർദ്ദേശിക്കപ്പെടുന്നിടത്ത് അവരെത്തിച്ചേരുമെന്ന് ആ ചരിത്രവും നമ്മെ പഠിപ്പിക്കുന്നു. അതേ മൂസ നബി അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുകയായിരുന്നു. മരണപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിന്റെ ഹൃദ്യമായ ഇടപെടലും സമയോചിതമായ ഉപദേശവും കൊണ്ട് 50 നേരത്തെ നിസ്കാരം അല്ലാഹു തആല 5 ഒക്കത്താക്കി ചുരുക്കി നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു. എന്നിട്ട്
അതിന്റെ പ്രഖ്യാപനം നടത്തി. ഓ മുഹമ്മദ് നബിയെ, ഇനി ഇതിൽ കൂട്ടുകയും ഇല്ല, ഇനി ഇതിൽ കുറയ്ക്കുകയും ഇല്ല, ഇതൊരാളും കൂട്ടാൻ പാടില്ല, ആറൊക്കത്ത് ഒരാളും നിസ്കരിക്കാൻ പാടില്ല, ഇതിൽ ഒന്നൊരാൾ ചുരുക്കാൻ പാടില്ല, നാലൊക്കത്ത് നിസ്കരിച്ച് മതിയാക്കാനും പാടില്ല. അപ്പോൾ അത്രയും ഉന്നതമായ മേഖലയിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ടുപോയി. ആരും ആരുമില്ലാത്ത സമുന്നതമായ ഒരു അന്തരീക്ഷത്തിൽ അല്ലാഹുവും അവന്റെ റസൂലും മാത്രം ആ മഹത്തായ തഹിയ്യത്ത് തിരുമുൽക്കാഴ്ച കയ്യിലേറ്റിക്കൊണ്ട് ഈ സമുദായത്തിന് സംഭാവന ചെയ്തതാണ് അഞ്ചു നേരത്തെ നിസ്കാരം. അതാരാണോ ഉപേക്ഷിക്കുന്നവൻ, അവനും ഞാനുമായി ബന്ധമില്ല. അതാരാണോ നിഷേധിക്കുന്നവൻ, അവൻ എന്റെ ദീനിൽ പെട്ടവനല്ല, അവൻ കാഫിറാ. അത്രയും ഗൗരവമുള്ളതാണ് നിസ്കാരം. ആ തിരുത്താഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം ഫർളാക്കപ്പെട്ടതിന്റെ ശേഷം ഒരൊറ്റ ഒക്കത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടില്ല. അവിടുത്തെ സഹാബാക്കൾ ഒരു നേരത്തെ നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടില്ല. ലോകത്തൊരു മുസൽമാനും അത് നഷ്ടപ്പെടുത്താൻ ഖളാ ആക്കാൻ സമ്മതിക്കുന്നതും ഇല്ല. അത്രയും ഗൗരവമുള്ള നിസ്കാരം. ഓ പ്രിയപ്പെട്ട പിതാക്കന്മാരെ, ഓ പ്രിയപ്പെട്ട മാതാക്കളെ, നമുക്കെങ്ങനെ മാറ്റി നിർത്താൻ കഴിയും? കഴിയില്ല. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അവന്റെ പരിശുദ്ധ ദീനിൽ മുറുകെ പിടിക്കുന്നു. നാളെ ഒരു മരണമുണ്ടെന്നും മരണാനന്തര ജീവിതമുണ്ടെന്നും നാളെ നമുക്ക് സ്വർഗവും നരകവും നിശ്ചയിച്ചിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്കെങ്ങനെ നിസ്കരിക്കാതിരിക്കാൻ കഴിയും? അതുകൊണ്ട് പരിശുദ്ധ റമദാനിന്റെ പൊന്നമ്പിളി പടിഞ്ഞാറേ ചക്രവാളത്തിൽ പ്രകാശം വീശുന്ന മാസം ഇതാ കടന്നു വരുന്നു. അതിന്റെ മുമ്പേ ഒരു നിമിഷം വൈകാതെ നാം നിസ്കാരത്തിന് വേണ്ടി സടകുടഞ്ഞെഴുന്നേൽക്കുകയും നിസ്കാരത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുകയും അതിലൂടെ നമുക്ക് സ്വർഗത്തിലെത്തിച്ചേരുകയും ചെയ്യണം. നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകളും പവിത്രതകളും പറയാൻ മാസങ്ങളോളം അനിവാര്യമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അസ്സലാത്തു മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോൽ ഈ നിസ്കാരമാണ്. നിസ്കാരമില്ലാതെ ആയിരം കൊല്ലം നോമ്പ് പിടിച്ചാലും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. നിസ്കാരമില്ലാതെ ആയിരം കോടി രൂപ ധർമ്മം ചെയ്താലും, ആയിരം പള്ളി വെച്ചാലും, ആയിരം പെൺമക്കളെ കെട്ടിച്ചാലും, എന്തെല്ലാം ധർമ്മം ചെയ്താലും താക്കോലില്ലാതെ ലഗേജുമായി ഗ്രൗണ്ടിന് പുറത്ത് കിടക്കേണ്ടി വരും എന്നതാണ് അസ്സലാത്തു മിഫ്താഹുൽ ജന്ന എന്ന തിരുത്താഹ റസൂലുള്ളാഹി തങ്ങളുടെ പ്രഖ്യാപനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിസ്കാരം ഒരാളും ഇനി ഒഴിവാക്കരുത്. അതിനെക്കുറിച്ച് ഒരു ഒഴിവ് കിഴിവും ചിന്തിച്ച് ന്യായീകരിച്ച് അതൊന്നും രക്ഷയില്ല. ആശുപത്രിയിൽ കിടന്നാലും വീട്ടിൽ കിടന്നാലും ജയിലിൽ കെട്ടിയിട്ടാലും എന്നല്ല കിതാബുകളിൽ പറയുന്നു, ഒരു സെപ്റ്റിക് ടാങ്കിൽ അഥവാ നജസിൽ നിന്നെ ഒരാൾ പിടിച്ചു മുക്കിയാലും നിനക്ക് ശ്വാസം വിടാൻ കഴുത്തു മാത്രം മുകളിലിരിക്കുന്ന സമയത്തും അവിടെ കിടന്നുകൊണ്ട് നീ സമയാസമയം നിസ്കരിക്കണം. നജസിൽ കിടന്നുകൊണ്ട് നിനക്ക് രക്ഷയില്ല, കരകയറാൻ രക്ഷയില്ല. നിനക്ക് അല്ലാഹു മാപ്പ് ചെയ്തിരിക്കുന്നു, നജസ് നീ പ്രശ്നമാക്കണ്ട, അവിടെ കിടന്നുകൊണ്ട് നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബിയെ സ്നേഹമില്ലാത്ത ഒരാളെന്ന് കൈവയ്ക്കുകയെ, മുഹമ്മദ് നബിയോട് സ്നേഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ സദസ്സിൽ, നമ്മുടെ മതത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, ഉണ്ടാകാൻ പാടില്ല. കാരണം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈ മിൻ വാലിദിഹി വവലദിഹി വന്നാസ് അജ്മഈൻ. ഉമ്മയെക്കാളും പാപ്പയെക്കാളും മക്കളെക്കാളും ഭാര്യയെക്കാളും സർവമാന സ്വത്തുക്കളെക്കാളും സർവമാന വ്യക്തിത്വങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. നമുക്ക് സ്നേഹം ഉണ്ടാകാതെ നമ്മളാരും പൂർണ്ണ വിശ്വാസികളാകുന്നില്ല. അപ്പൊ പൂർണ്ണ വിശ്വാസികളാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സർവത്തെക്കാളും നമ്മൾ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹമുള്ള ഒരാളാണെങ്കിൽ, ഞാനിതാ ഒരു കഥ പറയട്ടെ, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പൂർണമായ പ്രബോധന പ്രചരണങ്ങളെല്ലാം നടത്തി പ്രപഞ്ചത്തിൽ ഒരു മുസൽമാന് ഒരു മനുഷ്യന് ആവശ്യമായ സർവമാന കാര്യങ്ങളും പകർത്തിത്തന്നു. അവിടുന്ന് യാത്ര പറയുന്ന രംഗം
جاء عزرائيل قال لأحمد الله يقرئك السلام لو فرا والله أرسلني إليك وقال لي في قبل روحك يا محمد زائرا. عزرائيل عليه السلام മുഹമ്മദ് നബിയുടെ അരികിൽ വന്നുകൊണ്ട് സലാം പറഞ്ഞ് കടന്നു വരുന്നു. ഓ നബിയെ, ഞാൻ സലാം പറഞ്ഞു വന്നത് അങ്ങയ്ക്ക് പൊരുത്തവും സന്തോഷവും സമ്മതവുമാണെങ്കിൽ അങ്ങയുടെ റൂഹ് പിടിക്കണമെന്ന് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങയ്ക്ക് സമ്മതമില്ലെങ്കിൽ തിരിച്ചു പോരാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ماذا تراني يا محمد ما ترى والحول حولك واللواء والكوثر ان الجنان قد فتحت ابوابها والحور فيها مشرقات ناظرا. സ്വർഗം മുഴുവൻ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു, ഹൂറികൾ മുഴുവൻ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു, അനുഗ്രഹങ്ങൾ മുഴുവൻ അല്ലാഹു തആല കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നു. അങ്ങയുടെ റൂഹിനെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അങ്ങ് എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ ഒരാളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടല്ലാതെ അസ്രായീൽ അലൈഹിസ്സലാം ഇടപെട്ടിട്ടില്ല. ആ കരുണയുടെയും കാരുണ്യത്തിന്റെയും പ്രഖ്യാപനത്തിൽ ഏറ്റവും മനോഹരമായ റൂഹ് പിടിക്കാൻ അസ്രായീൽ അലൈഹിസ്സലാം ഒരുങ്ങി. ഉമ്മയെക്കാൾ സ്നേഹിക്കുന്ന, വാപ്പയെക്കാൾ സ്നേഹിക്കുന്ന അസ്റഫുൽ ഖൽഖ് തങ്ങളുടെ റൂഹ് പിടിച്ച് തുടങ്ങി. അവസാനത്തെ സംസാരങ്ങൾ സഹാബാ കിറാം ചെവിയിൽ അഥവാ നബിയുടെ ചുണ്ടത്ത് ചെവി വെച്ചുകൊണ്ട് എന്താണ് അവസാനമായി പറയുന്ന വാക്കുകളെന്ന് കാത് കൂർപ്പിച്ച് കേൾക്കുമ്പോൾ, ഓ മുഹിബ്ബീങ്ങളെ, ലോകത്തോട് പറയുന്നത് അസ്സലാ അസ്സലാ അസ്സലാ. ഓ ഉമ്മത്തെ, ഞാൻ ഇവിടെ പറയുകയാണ്, നിസ്കാരം നിസ്കാരം നിസ്കാരം, അത് നിങ്ങൾ ഒരിക്കലും കൈയൊഴിയരുത് കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ടാണ് തിരുത്താഹാത്തങ്ങൾ അവസാനമായി നമ്മളോട് സിയത്ത് ചെയ്യുന്നത്. ഇനി നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചൊന്ന് ചിന്തിച്ചു നോക്ക്, ആ ഹബീബിനോട് മഹബത്തുള്ള ഒരു സ്ത്രീ ഒരു പുരുഷൻ ആ വസീയത്തിന് പുറങ്കാലുകൊണ്ട് തട്ടി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന പിശാചിനോട് ഹുബ് വെച്ച് പിശാചിന്റെ അടിമയായി ഇവിടെ ജീവിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുമോ? നിങ്ങൾ ചിന്തിക്കുക, നാം മനുഷ്യരല്ലേ, പോരാ, നാം മുസ്ലിമല്ലേ? മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവൻ എന്നല്ലേ? എന്നാൽ നിസ്കരിക്കാത്തവൻ എന്ത് അനുസരണയാണ് ബാക്കിയുള്ളത്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാനൊന്നും അതിനെക്കുറിച്ച് സുദീർഘമായി പ്രകീർത്തിച്ചു പറയാൻ എനിക്ക് സമയമില്ല. നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും അവസാനിക്കില്ല. നാം ചെയ്തു കൂട്ടുന്ന പാപങ്ങളില്ലേ, ഈ പാപങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കാൻ ഏറ്റവും നല്ല പണി നാം നിസ്കരിക്കുക എന്നതാണ്. നിസ്കരിച്ചാൽ നമ്മുടെ പാപങ്ങളെല്ലാം അങ്ങനെ പുറത്തു പുറത്തു കിട്ടും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു കഥയുണ്ട്. അബുൽ യസർ എന്നൊരു സഹാബി, അബുൽ യസർ എന്നൊരു സഹാബി അതാ ഈത്തപ്പന കടയിലെ കച്ചവടക്കാരനാണ്, നല്ല വിദഗ്ധനായ കച്ചവടക്കാരൻ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ശിഷ്യനായ ശിക്ഷണത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ട സ്വഹാബി. കച്ചവടത്തിന്റെ മനോഹരമായ നിലപാടുകളിൽ നല്ല ഊഷ്മളമായ ബിസിനസ്സുകൾ നടക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം സുമുഖിയും സുന്ദരിയുമായ ഒരു പെൺകുട്ടി കടയിലേക്ക് ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി ഒറ്റയ്ക്ക് വരികയാണ്. മനുഷ്യ സഹജമായ വൈകാരികത ഏത് നിമിഷത്തിലും അത് മനുഷ്യനെ ചതിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ കടിഞ്ഞാണാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് തന്ന ഈമാനിന്റെ പരിവേഷം.
ആ സഹാബിയുടെ ഹൃദയത്തിൽ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായ സഹാബിയുടെ മനസ്സിൽ തന്റെ ഇത്തപ്പഴക്കടയിലേക്ക് കടന്നു വരുന്ന സുമുഖിയും സുന്ദരിയുമായ പെൺകുട്ടിയെ അല്പം ഒരു മോശമായ ചിന്തയോടെ നോക്കേണ്ട സാഹചര്യം വന്നു. ആ കുട്ടിയോട് പറഞ്ഞു, മോളെ, ഇവിടെ ഇരിക്കുന്ന പഴങ്ങളെക്കാൾ നല്ല മുന്തിയ ഈത്തപ്പഴം എന്റെ സ്റ്റോർ റൂമിൽ ഇരിപ്പുണ്ട്, നീ കയറി നല്ല ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ് നിഷ്കളങ്കയായ പെൺകുട്ടി ആ ഗോഡൌണിലേക്ക് കയറുമ്പോൾ വൈകാരികമായി ബഹുമാനപ്പെട്ട സഹാബി ആ കുട്ടിയുടെ പിറകെ റൂമിലേക്ക് കയറുകയും ആ റൂമിന്റെ കഥകടയ്ക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഈമാനിന്റെ പരിവേഷമുള്ള പെൺകുട്ടി അവിടെ നിന്നുകൊണ്ട് നിലവിളിക്കുകയായിരുന്നു. എന്താണ് അവൾ വിളിച്ചത്? ഇത്തഖില്ലാ യാ അബൽ അസർ, ഓ അബുൽ അസറേ, ഞാനും നിങ്ങളും മാത്രമേ ഈ റൂമിൽ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച അല്ലാഹു ഈ റൂമിൽ ഉണ്ടെന്നും അല്ലാഹു ഇത് കാണുന്നുണ്ടെന്നും നിങ്ങൾ ഓർക്കണം അബുൽ അസറേ. ഒരു വിളി ആ പെൺകുട്ടി വിളിച്ചപ്പോ തന്റെ മനസ്സിനെ കീഴടക്കിയിരുന്ന പൈശാചിക വിഭ്രാന്തി മുഴുവനും വലിച്ചെറിഞ്ഞുകൊണ്ട് ആത്മീയതയുടെ ഉന്നതങ്ങളിൽ അല്ലാഹുവിന്റെ ശബ്ദത്തിന് അംഗീകാരം നൽകിക്കൊണ്ട് ആ സഹാബി അടച്ച കതക് വലിച്ചു തുറന്ന് ഇലാ ഹദ്റത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഓടി വന്നു. ഹുദ്ദനീ യാ റസൂലല്ലാഹ്, എന്നെ തല്ലണം നബിയേ, എന്നെ ഹദ്ദടിക്കണം നബിയേ, ഞാൻ വലിയ തെറ്റ് ചെയ്തിട്ട് വരികയാണ്. എന്താണ് തെറ്റ്? നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമായ തെറ്റല്ല. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്നു, ഒരന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു റൂമിൽ ഒന്നിക്കാൻ പാടില്ല. വൈകാരികമായ പ്രതിസന്ധികളൊന്നുമില്ലെങ്കിലും ഒരു സ്ത്രീയും പുരുഷനും ഒരു റൂമിൽ ഒറ്റപ്പെടാൻ പാടില്ല എന്ന് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ അന്യർ ഒറ്റപ്പെടൽ അത് ഹറാമാണ്. അത് അല്പം വൈകാരികമാകുന്ന രംഗവും കൂടിയാണെങ്കിൽ കടുത്ത ഹറാമാണ്. അതാണ് സഹാബിക്ക് സംഭവിച്ചത്. എത്രയോ നമ്മുടെ ഓഫീസർമാർ, ഇന്നത്തെ ഓഫീസുകളൊക്കെ കണ്ടില്ലേ, ഒരാള് മേധാവിയും ഒരു പെൺകുട്ടി അവിടുത്തെ പരിചാരകയും, ഇങ്ങനെ ഒരാണും പെണ്ണും കൂടി ഒരുപാട് ഓഫീസുകൾ ഇന്ന് തുറന്നു പ്രവർത്തിക്കുകയാണ്. ട്രാവൽസിന്റെ ഓഫീസായാലും ബിസിനസിന്റെ ഓഫീസായാലും കമ്പ്യൂട്ടർ സെന്ററുകളായാലും എല്ലാ സ്ഥലങ്ങളിലും ഒരാണും ഒരു പെണ്ണും ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയാണ്. അവരെ ഇബിലീസ് പറ്റിക്കില്ല എന്ന് ആര് കണ്ടു? ആ ഇരുത്തം ഹറാമാണെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ മനസ്സ് മലീമസമായി പോയി നബിയേ, എന്റെ ഹൃദയം ചീത്തയായി പോയി നബിയേ, എന്റെ ഹൃദയത്തിൽ ഒരു പെൺകുട്ടിയോട് വികാരം തോന്നിപ്പോയി, എന്നെ ശുദ്ധിയാക്കി തരണം നബിയേ, ഹദ് അടിച്ച് വൃത്തിയാക്കണം നബിയേ. ഹബീബാനുബിതങ്ങൾ ചോദിച്ച, മോനെ നീ എന്താ ചെയ്തത്? ഒന്നും ചോദിക്കണ്ട നബിയെ, എന്നെ ഹദ്ദടിക്കണം, എന്നെ അടിച്ച് വൃത്തിയാക്കി തരണം. അങ്ങനെ വാശി പിടിച്ച് ആ സഹാബിയെ കണ്ണൊഴുക്കിയിരിക്കുമ്പോഴാണ് നസല അമീന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുകയാൽ, അഖ്മിസ് സ്വലാത ത്വറഫൈൻ നഹാർ വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബ്ന സയ്യിആത്ത്. ഓ ഹബീബായ നബിയേ, ആ കരഞ്ഞു നിലവിളിച്ചു വന്ന അബുൽ അസറിനോട് പറയണം നബിയേ, ഓ അബുൽ അസറേ, നിന്റെ പാപം അള്ളാഹു തആല പുറത്തു തരും, നീ എന്ത് ചെയ്യണം? അഖ്മിസ് സ്വലാത്ത ത്വറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ, രാത്രിയും പകലുമായി അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ അബുൽ അസറിനോട് പറയണം നബിയേ. അങ്ങനെ നിർവഹിച്ചാൽ ഇന്നൽ ഹസനാതി യുദ്ഹിബ്ന സയ്യിആത്ത്, ഈ നിസ്കാരം എന്ന് പറയുന്ന സമുന്നതമായ സദാചാരം അബുൽ അസറിനെ പോലെയുള്ള ആളുകളിൽ നിന്ന് വന്നുപോകുന്ന വൈകാരികതകൾ, ഹറാമുകൾ, തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പുണ്ട് നബിയേ എന്ന് പറയണം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അവതരിപ്പിക്കുകയാണ്. ഓരോ നിമിഷവും വന്നുപോകുന്ന
അറിയാതെ സംഭവിച്ചു പോകുന്ന തെറ്റുകൾ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ സംഭവിച്ചു പോയ തെറ്റുകൾ, ആ തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കാൻ ഏറ്റവും ഉപകാരമാണ് നിസ്കാരം. അള്ളാഹു നിസ്കരിച്ചു, അസറിന്റെ ഇടയിൽ ചെയ്തു പോയ പാപങ്ങൾ അസർ കൊണ്ട് പൊറുക്കപ്പെടുമെന്ന് തിരുത്താഹ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു. അസറിന്റെ ശേഷം മഗരിബിന്റെ ഇടയിൽ ചെയ്തു പോകുന്ന പാപങ്ങൾ ആ മഗരിബ് കൊണ്ട് പൊറുക്കപ്പെടുമെന്ന് നിബിധങ്ങൾ പഠിപ്പിക്കുന്നു. അങ്ങനെ ഇശാ കൊണ്ട് പൊറുക്കപ്പെടുന്നു, സുബഹ് കൊണ്ട് പൊറുക്കപ്പെടുന്നു, ളുഹർ കൊണ്ട് പൊറുക്കപ്പെടുന്നു. ചുരുക്കത്തിൽ നാളെ ആഖിറത്തിലെത്തുമ്പോൾ ആ മനുഷ്യന് പിന്നെ പാപങ്ങളില്ല, പാപങ്ങളില്ലാത്ത ആളായി വരാൻ ഈ നിസ്കാരം ഉപകരിക്കുമെന്ന് നബിതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് നമുക്ക് മനസ്സിൽ ഒരു ധൈര്യം വെക്കണ്ട, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പാപങ്ങൾ ചെയ്യാമല്ലോ, ചെയ്താലങ്ങ് പുറത്തു തരുമല്ലോ. ഇല്ല മോനെ, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നീ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നിസ്കരിക്കുകയും നിന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്ന നിസ്കാരം ആവുകയും ചെയ്താൽ പിന്നെ നിനക്ക് തെറ്റു ചെയ്യാൻ അള്ളാഹു അവസരം തരികയില്ല. ഈ നിസ്കാരമുണ്ടല്ലോ, ആ നിസ്കാരം നിന്നെ തടഞ്ഞു നിർത്തും. നീ പിന്നെ മദ്യപാനിയാവുകയില്ല, വ്യഭിചാരിയാവുകയില്ല, ഗീബത്ത് പറയുന്നവനാവുകയില്ല, നമീമത്ത് പറയുന്നവനാവുകയില്ല, കളവ് പറയുന്നവനാവുകയില്ല, തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവനാവുകയില്ല. ഭക്തി നിർഭരമായി നിസ്കരിക്കുമ്പോൾ അവന്റെ കൽബ് അള്ളാഹുവിലേക്ക് ബന്ധപ്പെടുത്തി അവന്റെ ഹൃദയം വിശുദ്ധമായി തെറ്റുകുറ്റങ്ങളില്ലാത്ത വഞ്ചിക്കപ്പെടാത്ത അള്ളാഹുവിന്റെ ദിക്റാണ് നിസ്കാരം. എന്റെ സ്മരണ നിലനിർത്തുവാനാണ് നിസ്കരിക്കാൻ പറഞ്ഞത്. അങ്ങനെ യഥാർത്ഥ നിസ്കാരക്കാരൻ പടച്ചവനെ പേടിക്കുകയും അവൻ പാപങ്ങൾ ചെയ്യാതെ പരിരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ചെയ്തു പോകുന്ന പാപങ്ങൾ പൊറുക്കപ്പെടും, പക്ഷേ നിസ്കാരമുള്ളവൻ പാപങ്ങളിലേക്ക് പോകാതെ അല്ലാഹു അവനെ സംരക്ഷിക്കും. അതാണ് നിസ്കാരം. നിസ്കാരത്തിന്റെ കലവറകളിലേക്ക് കടന്നു ചെല്ലാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയല്ല. ഇസ്ലാം കാര്യം അഞ്ചും അല്ലാഹു തആല നിസ്കാരത്തിൽ ഒരുമിച്ചിട്ടുണ്ട്, ഒരുമിപ്പിച്ചിട്ടുണ്ട്. ഈമാൻ കാര്യങ്ങൾ ആറും അല്ലാഹു തആല നിസ്കാരത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. മാലാഖമാരുടെ ഇബാദത്തുകൾ അല്ലാഹു നിസ്കാരത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. സർവജീവജാലങ്ങളുടെയും അഥവാ ഇഴജന്തുക്കളുടെയും നാൽക്കാലികളുടെയും വന്യജീവികളുടെയും കടൽ ജീവികളുടെയും ആകാശജീവികളുടെയും സർവമാന ജീവികളും ചെയ്യുന്ന എല്ലാ അമലുകളുടെയും സമ്പൂർണമായ പ്രതിഫലം, നിസ്കരിക്കുന്നവന് ലഭിക്കത്തക്ക റുക്കുവും സുജൂദും എല്ലാം അള്ളാഹു നിസ്കാരത്തിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. നിസ്കരിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളുടെയും ചലനവും നിശ്ചലനവും അല്ലാഹു തആല കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പകലന്തിയോളം ദിക്റ് ചൊല്ലുന്ന ഇതര ജീവജാലങ്ങളുടെ മുഴുവൻ പ്രതിഫലവും ഈ ഒരൊറ്റ റക്അത്ത് നിസ്കാരത്തിലൂടെ നിസ്കരിക്കുന്നവൻ നേടിയെടുത്തു കഴിഞ്ഞു. വിശദാംശങ്ങളിലേക്ക് ദിവസങ്ങളോളം വേണ്ടിവരും, ഞാനിപ്പോൾ അത് അവിടെ തൽക്കാലം സ്റ്റേ ചെയ്യുകയാണ്. അങ്ങനത്തെ നിസ്കാരം, കലവറയില്ലാത്ത അനുഗ്രഹങ്ങളുടെ ഭൂവർഷം നടത്തുന്ന നിസ്കാരം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നിസ്കാരം. ഖുർറത്തു ഐനീ ഫിസ്സലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എനിക്ക് കൺകുളിർമയാകുന്നത് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ്. നമുക്കോ ഇതിപ്പോലും ദേഷ്യമില്ല, രണ്ടരക്കയത്ത് രാവിലെ സുബ്ഹിയൊക്കെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ദേഷ്യം. വിളിച്ചുണർത്തുന്ന ഉമ്മാനോട് ദേഷ്യം, വിളിച്ചുണർത്തുന്ന വാപ്പയോട് ദേഷ്യം. ചില നിഷ്കളങ്കരായ ഭാര്യമാരുണ്ട്, എന്റെ ഭർത്താവ് എന്നെങ്കിലും ഒന്ന് സ്വർഗത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നു. ആ ഭാര്യമാരും മച്ചാ മച്ചാ എന്ന് പറഞ്ഞ് ഇങ്ങനെ തട്ടി 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 അഞ്ചാറ് ചീത്തയും കേട്ട് വഴക്കും കേട്ട് എന്തായാലും ഈ പൊല്ലാപ്പ് പിടിച്ചോളെ കെട്ടി ഇനി നിസ്കരിക്കാതെ കിടക്കാൻ ഇവിടെ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് പ്രാവിട്ടായിരിക്കും ചിലപ്പോൾ എഴുന്നേറ്റ് രണ്ടരക്കെ നിസ്കരിക്കുന്നത്. ഇത്രയും പ്രയാസമുള്ള ചില ആളുകൾ നമ്മുടെ ജില്ലയ്ക്ക് പുറത്ത് എവിടെയൊക്കെ ഉണ്ടാവും? നമ്മുടെ ജില്ലയിൽ അത്ര ആളുകൾ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ആളുകളാണ്.
നിസ്കാരമില്ലാത്തൊരാണോ നിസ്കാരമില്ലാത്തൊരു പെണ്ണോ ഇവിടെ ഉണ്ട് എന്ന് ഹൈദരാജി പോലും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോ ചുരുക്കത്തിൽ അൽഹംദുലില്ലാ, അത്രയും നല്ല ഖുർറത്തു ഐനീ ഫി സ്വലാ, എന്റെ കണ്ണ് കുളിർമയാകുന്നത് നിസ്കാരത്തിലാണ്. നിസ്കാരത്തിൽ നിൽക്കുമ്പോഴാണ് മിഅ്റാജ്. മിഅ്റാജിന് അള്ളാഹു നൽകിയ ഈ ഹദിയ നിസ്കാരം സത്യത്തിൽ ഒരു മിഅ്റാജാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ദിവസങ്ങളോളം നിങ്ങൾ അനുവദിച്ചു തരണം. നിസ്കാരം മിഅ്റാജാണ്. നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ഒന്നാനാകാശത്തേക്ക് ബിസ്മിയൊല്ലുമ്പോൾ, രണ്ടാനാകാശത്തേക്ക് അൽഹംദുലില്ല പറയുമ്പോൾ, അർറഹ്മാൻ റഹീം പറയുമ്പോൾ മൂന്നാനാകാശം, മാലിക്യവും ഇദ്യും പറയുമ്പോൾ നാലാനാകാശം, ഇങ്ങനെ ഏഴാകാശങ്ങളും മറികടന്ന് അള്ളാഹുവിനോട് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന മുനാജാത്ത് നടത്തുന്ന അനുഭൂതി നിസ്കാരത്തിൽ കൺകുളിർമയാകുന്നതല്ലേ? ആ നിസ്കാരത്തിൽ നിന്ന് മിഅ്റാജിന് പോയി തിരിച്ചു വരുമ്പോൾ മദീന വഴിയാണ് നാം വരുന്നത്. നമുക്ക് ഈ നിസ്കാരം കൊണ്ടുതന്ന മുത്തനബിക്ക് നിസ്കാരം തീരാ നേരത്ത് നമ്മളൊരു സിയാറത്ത് യാത്ര സംഘടിപ്പിക്കുന്നത് പോലെ നിസ്കാരം തീരാ നേരം മദീന വഴിയാണ് വരുന്നത്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്, അല്ലാഹു തആലയ്ക്ക് സർവ്വ തിരുമുൽക്കാഴ്ചകളും സമർപ്പിച്ചിട്ട് നേരെ മദീന. മദീനയിൽ വന്നിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാത്തു, നബിയെ ഇവിടുന്നാണ് ഞങ്ങൾക്ക് നിസ്കാരം പഠിപ്പിച്ചു തന്നത്, ഇവിടുന്നാണ് ഞങ്ങൾക്ക് നിസ്കാരം കൊണ്ടുതന്നത്, ആ നിസ്കാരമാണ് ഇന്ന് ഞങ്ങളെ വൃത്തിയും ശുദ്ധിയും ഉള്ളവരാക്കി മാറ്റിയത്, ആ നിസ്കാരമാണ് ഞങ്ങൾക്കുള്ള എല്ലാ ഐശ്വര്യവും നൽകിയിരിക്കുന്നത്, ആ നിസ്കാരമാണ് ഞങ്ങളുടെ മതത്തിന്റെ ഇസ്സത്തായി മാറിയിരിക്കുന്നത്. ഓ പ്രവാചക പ്രഭുവായ മുഹമ്മദ് നബിയെ അവിടുന്ന് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാത്തു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അവിടുന്ന് സലാം പറഞ്ഞ് സന്തോഷകരമായിട്ട് പിന്നിങ്ങനെ വരികയാണ്. അപ്പോ അള്ളാഹുവുമായി മുനാജാത്ത് നടത്തി മദീനയിൽ ചെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി മുനാജാത്ത് നടത്തി. അങ്ങനെ അൽഹംദുലില്ലാഹ്, അസ്സലാമു അലൈക്കും റഹ്മത്തുല്ലാഹി വബറകാത്തു, അസ്സലാമു അലൈക്കും റഹ്മത്തുല്ലാഹി തആല വബറകാത്തു. മുഅ്മിനീങ്ങൾക്കും മലക്കുകൾക്കും വരത്തുള്ളവർക്കും ഇടത്തുള്ളവർക്കും ഒക്കെ സലാം പറഞ്ഞ് പിരിയുന്ന ഒരു അമല് വേറെ ഏതാ സഹോദരങ്ങളെ ഉള്ളത്? ഏതൊരു അമലാണ് വേറെ നമുക്കുള്ളത്? ഇതെങ്ങനെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയും? ഇരിക്കട്ടെ, അതിന്റെ ഫലായിലേക്ക് ഞാൻ കടന്നാൽ എനിക്ക് ഇനി ഒരുപാട് ദിവസങ്ങൾ നിങ്ങൾ അനുവദിച്ചു തരേണ്ടി വരും. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിസ്കാരം ഇത്രയും ഉത്കൃഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നിസ്കരിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. നാം നിസ്കരിക്കുന്നു, പതിവായി നിസ്കരിക്കുന്നു. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഒരു ചെറിയ ഉണർത്തുപാട്ട് പോലെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് അൽഹംദുലില്ലാ പ്രായോഗികമാക്കണമെന്ന് മാത്രം ഞാൻ പറയുന്നു. ഒന്നുമല്ല, അള്ളാഹു തആല പറഞ്ഞത് നിസ്കരിക്കണം എന്നല്ല. പിന്നെങ്ങനെ അള്ളാഹു തആല പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം, ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. الله سبحانه وتعالى പറഞ്ഞു അലിഫ് ലാം മീം, അലിഫ് ലാം മീം പോലെ അറബികളാകുന്ന നിങ്ങൾ നിരന്തരം ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ പരിശുദ്ധ ഖുർആനിനെ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും നിങ്ങൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളല്ലാത്ത ഒരക്ഷരവും ഈ ഖുർആനിലില്ല. പക്ഷേ നിങ്ങൾക്ക് ഖുർആനിനോട് സമാനമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയുമോ? ഒരു വെല്ലുവിളി വെല്ലുവിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, ദാലികൽ കിതാബ് ലാ റൈബ ഫീ, ഇതൊരുന്നതമായ ഗ്രന്ഥമാണ്, ഈ ഗ്രന്ഥത്തെ മറികടക്കാൻ പ്രപഞ്ചത്തിൽ ഒരു ഗ്രന്ഥവുമില്ല, ഈ ഗ്രന്ഥത്തോട് തുല്യമാകാൻ ഒരു ഗ്രന്ഥവും ലോകത്തിലില്ല. സാഹിത്യ സമ്രാട്ടുകളാകുന്ന, സാഹിത്യത്തിന്റെ കിരീടം വെച്ച രാജാക്കന്മാരായ നിങ്ങൾക്ക് ഈ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ച ഈ
ഈ ഗ്രന്ഥത്തിനോട് കിടപിടിക്കുന്ന ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്നാൽ നിങ്ങൾ കേട്ടോ, ഈ ഗ്രന്ഥം നിങ്ങളെ വെല്ലുവിളിച്ചു കൊണ്ടിറക്കുന്ന ഈ ഗ്രന്ഥമാർക്കാണ് ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകൾ യജമാനായ സത്താവായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകൾക്കാണ് ഈ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. ഈ ഖുർആൻ എല്ലാവർക്കും തഖ്വ നൽകാൻ വേണ്ടി ഇറക്കിയ ഖുർആനാണ്. ആ ഖുർആൻ ഇറക്കപ്പെട്ടത് കൊണ്ടുള്ള നേട്ടം എന്താണെന്നറിയുമോ? ആർക്കാണ് ഇത് ഉപകരിക്കുന്നതെന്നറിയുമോ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബായ കാര്യങ്ങൾ, മറഞ്ഞ കാര്യങ്ങൾ, കണ്ണിൽ കാണാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കാൻ തയ്യാറാകണം. അള്ളാഹുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടുവച്ചിരിക്കുന്ന ദൈവങ്ങളെ, കണ്ടുവച്ചിരിക്കുന്ന ദൈവങ്ങളെ മാത്രം ആരാധിക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത അള്ളാഹുവിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് എന്തേ ഈമാനില്ലാത്തത്? അതുകൊണ്ട് കണ്ണിൽ കാണാത്ത യജമാനായ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർക്കേ ഈ ഖുർആൻ ഉപകാരം ചെയ്യുകയുള്ളൂ. നിങ്ങൾ കാണാത്ത ആഖിറം, നിങ്ങൾ കാണാത്ത മീസാൻ, നിങ്ങൾ കാണാത്ത സിറാത്ത്, നിങ്ങൾ കാണാത്ത പ്രവാചകന്മാർ, നിങ്ങൾ കാണാത്ത സ്വർഗവും, നിങ്ങൾ കാണാത്ത നരകവും, നിങ്ങൾ കാണാത്ത മലക്കുകളും, ഇതിലെല്ലാം വിശ്വസിക്കുന്നവർക്കാണ് ഈ ഖുർആൻ ഉപകരിക്കുകയുള്ളൂ. അല്ലാഹുത്താല പറഞ്ഞിട്ട് പിന്നെ പറയുന്നു, പിന്നെ ആർക്കാണ് ഈ ഖുർആൻ ഇറക്കിയത്? ആരാണ് മുത്തഖീങ്ങളായ ആളുകൾ? നിസ്കരിക്കേണ്ട രൂപത്തിൽ നിബന്ധനകളും നിർദ്ദേശങ്ങളും അഥവാ ഫറളുകളും ഷർത്തുകളും എല്ലാം പരിപാലിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവർക്കാണ് ഈ മുത്തഖീങ്ങൾ എന്ന് ഞാൻ പറയുന്നത്. അല്ലാഹു തആല വളരെ ഗൗരവത്തിൽ പറയുന്നു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്ന് പറഞ്ഞിട്ട് വയസല്ലൂന, നിസ്കരിക്കുന്നവർ എന്നല്ല അല്ലാഹു പ്രയോഗിച്ചത്, വയുഖീമൂന സ്വലാത്ത എന്നാണ് പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ ആ നിസ്കാരം അല്ലാഹുവിന് വേണ്ട. പിന്നെയോ പഠിച്ചറിഞ്ഞ് നിസ്കരിക്കണം, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന്. അതിന്റെ ഷർത്തുകളും അതിന്റെ ഫറളുകളും പഠിച്ചറിഞ്ഞ് നിസ്കരിക്കുമ്പോഴേ ആ നിസ്കാരം നിസ്കാരമാവുകയുള്ളൂ. ഞാൻ പലപ്പോഴും ഉദാഹരണം പറയാറുണ്ടല്ലോ, നമുക്ക് ഒരു ലക്ഷം രൂപ സർക്കാർ തരാമെന്ന് പറഞ്ഞിരിക്കുന്നു ധർമ്മമായി, പക്ഷേ അതിനൊരു ഫോം പൂരിപ്പിച്ചു കൊടുക്കണം എന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്നു. ഈ ഫോം പൂരിപ്പിച്ചു കൊടുക്കേണ്ടയിടത്ത് വാപ്പാന്റെ പേരെഴുതേണ്ടടുത്ത് മകന്റെ പേരെഴുതി, മകന്റെ പേരെഴുതേണ്ടടുത്ത് വാപ്പാടെ പേരെഴുതി, ഒന്നാം നമ്പറിൽ ചോദിച്ചത് പഞ്ചായത്താണ്, അവിടെ ജില്ലയുടെ പേരെഴുതി, ജില്ല ചോദിച്ചയിടത്ത് പഞ്ചായത്തിന്റെ പേരെഴുതി, നമ്മുടെ റേഷൻ കാർഡിന്റെ നമ്പർ ചോദിച്ചയിടത്ത് ഫോൺ നമ്പർ എഴുതി വെച്ചു, നമ്മുടെ പിൻകോഡ് ചോദിച്ചയിടത്ത് വേറെന്തെങ്കിലും നമ്പർ എഴുതി വെച്ചു. ഇങ്ങനെ ഫോം പൂരിപ്പിച്ചങ്ങ് കൊടുത്താൽ ഈ 100,000 രൂപയല്ല ഒരു നയാ പൈസയെങ്കിലും നമുക്ക് ലഭിക്കുമോ? ഒരിക്കലും ലഭിക്കില്ല. ആ ഫോം വലിച്ചു കീറി അവര് കൊട്ടയിലേക്ക് ഇട്ടു തള്ളിക്കളയും. ഇതുപോലെ നിസ്കരിക്കാൻ അല്ലാഹു തആല പറഞ്ഞപ്പോ ഞാൻ എങ്ങ് നിസ്കരിച്ചു എന്ന് റബ്ബിനോട് പറയാൻ നമുക്ക് പറ്റില്ല. നിസ്കാരത്തിന്റെ നിബന്ധനകളും നിസ്കാരത്തിന്റെ ഫറളുകളും നിസ്കാരത്തിന്റെ നിർദ്ദേശങ്ങളും നിസ്കാരത്തിന്റെ ഉളവും നിസ്കാരത്തിന്റെ കുളിയും നിസ്കാരത്തിന്റെ തയമ്മമും നിസ്കാരത്തിന്റെ ഔറത്തും നിസ്കാരത്തിന്റെ സമയവും നിസ്കാരത്തിന്റെ ഖിബ്ലയും ഇതെല്ലാം കൃത്യമായി വളരെ സൂക്ഷ്മമായി ബന്ധപ്പെടുത്തി ചെയ്യാതെ നിസ്കരിച്ചു എന്നും പറഞ്ഞങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ഇതെല്ലാം കൃത്യമായി ചെയ്താൽ തന്നെ ഹദീസിൽ കാണാൻ കഴിയും. ഓരോ ആകാശത്തേക്കും മലക്കുകൾ ഇങ്ങനെ കൊണ്ടു ചൊല്ലുമ്പോ മലക്കുകൾ ഇങ്ങനെ ചോദിക്കും, ആ ഇവൻ ഷർത്തുകളൊക്കെ പാലിച്ചോ? ആ ഉണ്ട്. ഫർളുകളൊക്കെ പാലിച്ചോ? ആ ഉണ്ട്. എന്നാ വിട്ടേരെ. രണ്ടാം ആകാശത്ത് ചൊല്ലുമ്പോ പിന്നെയും പ്രശ്നം തന്നെ. ഈ നിസ്കാരം നിസ്കരിക്കുമ്പോൾ അവന്റെ കൽബ്, അവന്റെ ഹൃദയം അല്ലാഹുവിലേക്കായിരുന്നുവോ? അതല്ല വേറെ എവിടെങ്കിലും കച്ചവടത്തിന്റെ കടയിലും യാത്രയുടെ ബസ്സിലും വാഹനത്തിലും അവൻ ഗൾഫിലും ഒക്കെ പരന്ന് ചിന്തിച്ച് നിസ്കരിച്ചതാണോ? ആ തന്നെ. അപ്പോഴേ തള്ളും.
പിന്നെയും അവിടുന്ന് കടത്തിവിട്ടാലും അവന്റെ ഇഖ്ലാസ് ഉണ്ടോ? അവന്റെ കൽബിൽ കിബറുണ്ടായിരുന്നോ? അവന്റെ കൽബിൽ ഉജുബുണ്ടായിരുന്നോ? ഓരോ ആകാശത്തും പരിശോധിച്ച് പരിശോധിച്ച് അവസാനം തള്ളപ്പെടുന്ന രൂപത്തിലാണ് ഇതൊക്കെ കൃത്യമായി നിർവഹിച്ചാൽ തന്നെ. അപ്പോ നിസ്കാരം ഒരു ചെറിയ പ്രശ്നമല്ല, നല്ല ഭക്തി നിർഭരമായി ഒഴുകുന്ന കണ്ണോടെ ആ പടയ്ക്കുന്ന ഹൃദയത്തോടെ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. സൂറത്തുൽ മുഅ്മിനൂൻ അല്ല പഠിപ്പിച്ചു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചു. ഏത് മുഅ്മിനീങ്ങളാണ് വിജയിച്ചത്? അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, നിസ്കരിക്കുമ്പോൾ അല്ലാഹ് അല്ലാഹ് എന്നോർത്ത് പേടിച്ച് നിസ്കരിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളുടെ നിസ്കാരം വിജയിച്ചു. അവർക്കാണ് സ്വർഗമെന്ന് അതിന്റെ താഴത്തെ ആയത്തിൽ അല്ലാഹു തആല അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് സ്വർഗം വേണമെങ്കിൽ എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ പോരാ, ഭയഭക്തിയോടെ നിസ്കരിക്കണം പോരാ. യുഖീമൂന സ്വലാത്ത, ചൊവ്വേ നേരെ നിസ്കരിക്കണം, അതിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അറിഞ്ഞ് നിസ്കരിക്കണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട അമൽ, ഏറ്റവും സൂക്ഷ്മതയോടെ ചെയ്യേണ്ട അമൽ നിങ്ങൾക്കറിയുമോ? നമുക്ക് അല്ലാഹു നാവ് തന്നു, സംസാരിക്കാൻ കഴിവ് തന്നു, പക്ഷേ നിസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിനൊരു പേരുണ്ട്. എന്താ പേര്? അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം. ഇഹ്റാം എന്നാണ് അതിന്റെ പേര്. ഹറാമാക്കുന്ന തക്ബീർ, ഹറാമാക്കുന്ന തക്ബീർ എന്നാണ് അതിന്റെ പേര്. എന്ത് ഹറാമാക്കുന്നു? അതുവരെ അനുവദനീയമായിരുന്ന പല കാര്യങ്ങളും ആ കൈകെട്ടലോടുകൂടെ ഹറാം. കൈകെട്ടുന്നത് വരെ നമുക്ക് വാപ്പ വരുമ്പോ ചിരിക്കാമായിരുന്നു, ബാപ്പ എപ്പോഴാ വന്നേന്ന് ചോദിക്കാമായിരുന്നു, ഉമ്മ വിശക്കുന്നു എന്ന് പറയാമായിരുന്നു. ഇതെല്ലാം ഇനി ഹറാം. ഇനി ബാപ്പ വന്നാൽ ബാപ്പാന്റെ വഴിക്ക് പൊക്കണം, ഉമ്മ വന്നാൽ ഉമ്മാന്റെ വഴിക്ക് പൊക്കണം. അപ്പം അല്ലാഹു അക്ബർ, ഇനി അല്ലാഹു ഞാനും, ഇനി അല്ലാഹു ഞാനും. ആ ശ്രദ്ധ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ കഅബ, കഅബ. മനുഷ്യന്റെ ചിന്ത എവിടെങ്കിലും പോയി ഇന്ന് മുട്ടിയില്ലെങ്കിൽ അനന്തമായി പറന്നുപോകും. അങ്ങനെ പറന്നു പോകാതിരിക്കാൻ അല്ലാഹു വെച്ചതാണ് കഅബ. കഅബയിലേക്ക് അഭിമുഖീകരിച്ച് നിസ്കരിക്കുക. കഅബയിലേക്ക് അഭിമുഖീകരിച്ച് നിസ്കരിക്കുന്നതിന് പകരം എങ്ങോട്ട് നിസ്കരിച്ചാലും നിസ്കാരം സഹിയാവുകയില്ല. അതിന്റെയും പുറമെ നമ്മുടെ ആരെയും വീട്ടിൽ കഅബയില്ലല്ലോ, നമ്മുടെ പള്ളിയിലും കഅബയില്ല, പിന്നെന്ത് വേണം? നിസ്കരിക്കുന്ന ആളിന്റെ മൂന്ന് മുഴം അകലത്തിന്റെ ഉള്ളിൽ ഒരു മറ വെക്കൽ സുന്നത്താണ്. ഒരു മറ വെക്കണം. മറ വെക്കണം എന്ന് പറഞ്ഞാൽ ഉറച്ച മറ, ഭിത്തി, തൂണ്, ഇതുപോലത്തെ ഉറച്ച മറയുണ്ടെങ്കിൽ ആ മറയുടെ പിന്നിൽ നിന്നേ നിസ്കരിക്കാവൂ. നമ്മൾ പള്ളി കയറിയാൽ പള്ളിയുടെ നടുക്ക് കയറി നിട്ട് അല്ലാഹു അക്ബർ ഒറ്റക്കെട്ട, ഒരു നല്ല സുന്നത്ത് നഷ്ടപ്പെട്ടു പോയി. അനന്തമായി നിസ്കരിക്കുന്ന ഒരു നിസ്കാരമായി പോയി പോരാ. ഒരു മറയുടെ പിന്നിൽ നിന്നേ നിസ്കരിക്കാവൂ. മറയോ എവിടെങ്കിലും ആയാൽ പോരാ, മൂന്ന് മുഴത്തിന്റെ ഉള്ളിൽ വേണം. മൂന്ന് മുഴത്തിന്റെ അപ്പുറമായി പോയാൽ ആ മറയുടെ സുന്നത്ത് ഇട്ടൂല. ഉറച്ച മറയിൽ നിസ്കരിക്കാൻ സൗകര്യമുള്ളപ്പോ ഉറപ്പില്ലാത്ത മറ എടുത്തു വെച്ചാൽ അതിന് കൂലിയിട്ടൂല. ഒരു കസേര പിടിച്ചു വെച്ചിട്ട് നിസ്കരിച്ചു, കൂലിയിട്ടൂല. ഒരു കൊട കുത്തിയിട്ട് നിസ്കരിച്ചു, അതിന് കൂലിയിട്ടൂല. നേരെ മറിച്ച് ഭിത്തിയോ തൂണോ അതുപോലത്തെ ഉറച്ച മറ സൗകര്യം ഇല്ല എന്ന് കണ്ടാൽ നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കുറ്റി എടുത്തു വെച്ചിട്ട് അതിന്റെ പുറകിൽ നിസ്കരിക്കാം. കട്ടിലിന്റെ കാലായാലും മതി, ഒന്നുമില്ലെങ്കിലും നിസ്കരിച്ചോട്ടിരുന്ന തസ്ബീഹിലെ നാളിന്റെ മുതു ആയാലും മതി. നിക്കാരത്തിന്റെ പകുതിക്ക് ആൾ എഴുതി പോയാൽ സുന്നത്ത് പോയി. അപ്പോ അയാളെ മുതു ആയാലും മതി. എന്ത് വേണോ? മൂന്ന് മുഴം അകലത്തിന്റെ ഉള്ളിലായിരിക്കണം. ഒരു മുഴത്തിന്റെ മൂന്നിൽ രണ്ടു ഭാഗം പൊക്കം വേണം. മൂന്നിൽ രണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന്, മൂന്നായിട്ട് ഓരിച്ചാൽ ഇത്രയും, അപ്പൊ ഒന്ന് രണ്ട് ഇത്രയും പൊക്കം വേണം. ഇത്രയും പൊക്കത്തിൽ ചുരുങ്ങരുത്, മൂന്ന് മുഴത്തിൽ അകലുകയും ചെയ്യും. അങ്ങനത്തെ ഒരു മറ നമ്മൾ നിസ്കരിക്കുമ്പോൾ സുന്നത്താണ്. ആണിനും സുന്നത്താണ്, പെണ്ണിനും സുന്നത്താണ്.
പിന്നെ നിസ്കരിക്കുന്ന കാര്യം ഒരുപാട് പറയാനുണ്ട്. ഞാൻ അതിന്റെ ഷർത്തുകളിലേക്ക് കടന്നു വരാനാണ് ആഗ്രഹിക്കുന്നത്. എങ്കിലും നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്നത് തന്നെ ചിലരുടെ നൃത്തം കണ്ട ഒരു കാല് കന്യാകുമാരിയില, മറ്റേ കാല് കാസർഗോട്ടാണ്. ഇങ്ങനെ അമ്മ നിസ്കരിക്കുന്നു. വിശാലമായി ഇയാൾ വല്ല ഹൈവേ രംഗാണ് നിന്ന് നിസ്കരിച്ചാൽ രണ്ട് ആട്ടോറിക്ഷയ്ക്കും ഒരു അശോക ലൈലന്റെ ലാറിക്കും എന്റെ ഇടയ്ക്കൂടെ പോവാം. അത്രയും വിശാലമായിട്ട് ഈ സാധു നിൽക്കുന്നു. അങ്ങനെ നിൽക്കാൻ പാടില്ല. നിൽക്കുമ്പോ ഒരു ചാണിൽ കൂടുതൽ അകലത്തിൽ കാല് വെക്കാൻ പാടില്ല. ഒരു ചാൺ അകലത്തിൽ വേണം. ഒരു ചാണെന്ന് പറഞ്ഞാൽ തള്ളവിരലും ചെറുവിരലും വിടർത്തി വെച്ചാൽ കിട്ടുന്ന അകലം. അത്രയും അകലത്തിൽ വേണം രണ്ട് കാലും വെക്കാൻ. അതിനേക്കാൾ അടുപ്പിച്ചു വെച്ചാൽ ആ സുന്നത്ത് പോകും, അതിനേക്കാൾ അകറ്റി വെച്ചാലും ആ സുന്നത്ത് പോകും. അപ്പോ രണ്ട് കാലുകളും ഒരു ചാൺ അകലത്തിൽ അടുപ്പിച്ചു വെച്ച് സുജൂദിന്റെ സ്ഥാനം, സുജൂദിന്റെ നെറ്റി വെക്കുന്ന സ്ഥാനത്ത് നോക്കി അങ്ങനെ ഭക്തി നിർഭരമായി തല ഒരല്പം കൊനിച്ച് അല്ലാഹു അക്ബർ എന്നും പറഞ്ഞ് കൈകെട്ടി റാഹത്തായിട്ട് നിസ്കരിച്ചാൽ ഭക്തിപൂർണമായ നിസ്കാരമാകും. പിന്നെ നിസ്കാരത്തിൽ തോനെ ഒന്ന് ഓതിയാനും പറയാനും ഒന്നുമില്ല. ഹജ്ജിന് പോകുമ്പോ ഒരു സുബ്ഹാനല്ലാഹ് പോലും ചൊല്ലൽ നിർബന്ധമില്ലാത്തതുപോലെ നിസ്കാരത്തിൽ ഒരു മൂന്നോ നാലോ കാര്യമേ ചൊല്ലൽ നിർബന്ധമുള്ളൂ. ഒന്ന്, അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം, അത് ഫർള. അത് പഠിച്ചേ പറ്റൂ. ആർക്കാ അല്ലാഹു അക്ബർ എന്ന് അറിയാൻ മേലാത്ത ആളാരാ ഇപ്പൊ ദുനിയാവിലുള്ളത്? ഒരാളും ഉണ്ടാവില്ല. പിന്നെ അൽഹംദുലില്ലാഹ് ഏറ്റവും ബൃഹത്തായ ഒരു ഫാത്തിഹ സൂറത്താണ്. ഫാത്തിഹ സൂറത്ത് അറിയാത്ത ആരാണ് നമ്മുടെ സദസ്സിലുള്ളത് അല്ലെങ്കിൽ നാട്ടിലുള്ളത്? പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, ഫാത്തിഹ എല്ലാവരും ഓതും, പക്ഷെ അതിന്റെ മഹ്റജ്, തജ്വീദ്, അക്ഷരശുദ്ധി, അവിടെയാണ് പ്രശ്നം. അതൊന്നും നല്ലോണം പഠിക്കേണ്ടിയിരിക്കുന്നു. അതിപ്പോ ഇവിടെ പഠിപ്പിക്കാൻ വേദിയില്ല. ഫാത്തിഹ നല്ലോണം പഠിക്കണം, അതേ നിർബന്ധമുള്ളൂ. പിന്നെ നിർബന്ധമുള്ളെന്ന് പറഞ്ഞാൽ ഇച്ചിരി മെനക്കേടാണ്, ഒരത്തഹയ്യാത്ത് പഠിക്കണം, വേറൊന്നും പഠിക്കണം. ഒരു സൂറത്ത് പോൽ കുൽഹുവല്ല പോലും നിസ്കാരത്തിൽ ഓതൽ നിർബന്ധം ഇല്ല. റുക്കു ചെയ്യുമ്പം ഒറ്റ അക്ഷരം മിണ്ടണ്ട. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ അവിടെ നിന്ന് അള്ളാഹു അക്ബർ പറയലും നിർബന്ധമില്ല. കുനിയ അവിടെ അങ്ങനെ നിൽക്കുക. അച്ഛന് നേരം സമി അള്ളാഹു ലിമൻ ഹമിദ പറയണോന്നില്ല. അങ്ങ് നൂന്ന് നിന്നാ മതി, ഒറ്റ അക്ഷരം മിണ്ടണ്ട. സുജൂദ് അങ്ങ് ചെയ്താ മതി, അള്ളാഹു അക്ബർ പോലും പറയണ്ട. അവിടെ കിടന്നോണ്ട് ഒരൊറ്റ അക്ഷരം കാമാന്ന് പറയണ്ട. ഇങ്ങനെന്താ നിങ്ങൾക്ക് നിസ്കരിച്ച? പിന്നെ ആകെ ചൊല്ലാണ് അത്തഹിയാത്ത്, അത് ഫർളാണ്. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാ, അതൊരിത്തിരി പഠിച്ചോക്ക, അത് ഫർളാണ്. പിന്നെ ആകെയുള്ളൊരു ഫർള്, അത് എവിടം വരെ ഉള്ളൂ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അത്രേ ഫർളുള്ളൂ. വേറെ കൗലു പ്രകാരം വഅലാ ആലി മുഹമ്മദ്, അവിടം വരെ ഫർളുള്ളൂ. വഅലാ ആലി ഇബ്രാഹിമ ഒന്നും ഫർളില്ല, അത് പഠിക്കൽ നിർബന്ധമില്ല. അതൊന്നും പഠിക്കൽ നിർബന്ധമില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വരെ അത്തഹിയാത്ത് പഠിച്ചാ മതി. വഅലാ ആലി മുഹമ്മദ് വരെ അത്തഹിയാത്ത് പഠിച്ചാ മതി. പിന്നെ നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി സലാം കിട്ടാൻ പറയാൻ അറിയാമത്ത് ആരാ ഉള്ളത് ലോകത്ത്? ആരുമില്ല. അപ്പൊ ചുരുക്കത്തിൽ ഒരു അല്ലാഹു അക്ബർ പഠിക്കുക, ഒരു ഫാത്തിഹ നന്നായിട്ട് പഠിക്കുക, പിന്നെ ഒരു അത്തഹിയാത്തും പഠിക്കുക, പിന്നെ ഒരു അസ്സലാമു അലൈക്കും പഠിക്കുക. ഈ നാല് കാര്യങ്ങളെ നിങ്ങൾക്ക് പഠിക്കേണ്ടതുള്ളൂ. വേറെ ഒരു കാര്യവും അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ നിസ്കാരത്തിൽ ഫർളില്ല. അപ്പോ അത്രേ പഠിക്കൽ പറഞ്ഞു. ഞാൻ നിസ്കരിച്ചൂടെ? അത് എനിക്ക് സുജൂദിൽ ചെല്ലുന്നത് അറിഞ്ഞൂടാ ഉസ്താദെ, റുക്കുവിൽ ചെല്ലുന്നത് അറിഞ്ഞൂടാ ഉസ്താദെ, ഏറ്റുതാലിൽ ചെല്ലുന്ന ഒന്നൊക്കൊന്നും ചെല്ലണ്ട. നമുക്ക് ഇങ്ങനെ ഒന്ന് നിസ്കരിച്ചൂടെ, ഞങ്ങളെ ഫറള് അങ്ങ് വീടും. പക്ഷേ അങ്ങനെ നിസ്കരിച്ച പോരാ, മതിയോ? അത് മതി, പക്ഷെ അത് പോരാ എന്ന് പറഞ്ഞാൽ നിസ്കാരം സമ്പൂർണമാകാൻ അത് പോരാ. ചെറിയ ചെറിയ ദിക്റുകൾ റുക്കുഅയിലും സുജൂദിലും ഒക്കെ പഠിക്കാറുണ്ട്. അതങ്ങ് പഠിച്ചാൽ അൽഹംദുലില്ലാ നിസ്കാരം റാഹത്തായിട്ടങ്ങ് ചെയ്യാം. ഒരു അല്ലാഹു അക്ബർ, ഒരു ഫാത്തിഹ, ഒരു അത്തഹിയാത്ത്, ഒരു അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, ഇത്രയുള്ളൂ. വേറൊരക്ഷരം ഒരു നിസ്കാരത്തിനും നിർബന്ധമില്ല.
ഫർദ് നിസ്കാരത്തിനും നിർബന്ധമില്ല, സുന്നത്ത് നിസ്കാരത്തിനും വേണ്ട, മയ്യത്ത് നിസ്കാരത്തിനും വേണ്ട, തറാവീ നിസ്കാരത്തിനും വേണ്ട, തഹജ്ജുദ് നിസ്കാരത്തിനും വേണ്ട. എന്തേ നിസ്കരിച്ചൂടെ, നിസ്കരിച്ചാം അത് എളുപ്പമൊഴിയെ, ബാക്കി നിസ്കാരത്തിന്റെ വിഷയത്തിലേക്ക് പോകാൻ തുടക്കം ഒന്ന് വേണ്ട. നിസ്കാരം നിസ്കരിക്കുമ്പോ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഈ നിസ്കാരം എന്നാൽ എന്തെന്ന് ഒരാൾ ചോദിച്ചാൽ എന്താ നമ്മൾ പറയാ? നമ്മൾ മദ്രസയിലെ കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ട്, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പ്രത്യേക പ്രവർത്തനങ്ങൾക്കും വർത്തമാനങ്ങൾക്കുമാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഈ നിസ്കാരം, ഇത്രയും പവിത്രമായി നിസ്കരിക്കുന്ന ഈ നിസ്കാരം, നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് ഞാൻ പറഞ്ഞല്ലോ, ചിരിയും കളിയും എല്ലാം അവസാനിപ്പിക്കുന്ന നിസ്കാരം. അങ്ങനത്തെ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ഒരാള് ഒരൊറ്റ അക്ഷരം പറഞ്ഞു പോയാൽ നിസ്കാരം ബാത്തിലായി. നിസ്കാരത്തിൽ പെടാത്ത അർത്ഥവത്തായ ഒരക്ഷരം അയാൾ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു പോയാൽ നിസ്കാരം ബാത്തിലായിപ്പോയി. അർത്ഥമുള്ള ഒരു അക്ഷരം, ഇനി അർത്ഥം ഇല്ലാത്തതാണെങ്കിലും രണ്ടക്ഷരം, രണ്ടക്ഷരം ഒരാൾ പറഞ്ഞു പോയാൽ നിസ്കാരം ഒന്ന് ബാത്തിലായി. അത്രയും സൂക്ഷിക്കേണ്ടതാണ് നിസ്കാരം. അപ്പൊ വിശാലല്ലേ വിഷയം, അതൊക്കെ ഇൻഷാല്ലാഹ് നമുക്ക് പിന്നീട് അവസരം പറയും. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിസ്കരിക്കാൻ നിൽക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹു ബിറൂസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. അല്ലാഹു തആല പറഞ്ഞു, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, നിസ്കരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓളു എടുത്തിട്ട് വേണം നിസ്കരിക്കാൻ എന്ന് അല്ലാഹു അവന്റെ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. അപ്പൊ നിസ്കാരത്തിന്റെ നിബന്ധനകൾ പരിപാലിച്ചിട്ട് വേണം നിസ്കാരത്തിലേക്ക് നമുക്കൊന്ന് കടക്കാൻ. നിബന്ധനകൾ പരിപാലിക്കുക എന്ന് പറയുമ്പോ വിശാലമായി പറയാനുള്ള വിഷയങ്ങളാണ്. വളരെ ചുരുക്കി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു, നിസ്കാരത്തിന് 5 നിബന്ധനകൾ പ്രധാനമായിട്ടുണ്ട്. ഒന്നാമത്തത്, ചെറിയ ശുദ്ധിയെത്തൊട്ടും വലിയ ശുദ്ധിയെത്തൊട്ടും ശുദ്ധിയായെങ്കിൽ മാത്രമേ അല്ലാഹു നിന്റെ നിസ്കാരം സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ തന്നെ വിശാലമായി ചെറിയ ശുദ്ധി എന്താണ്, വലിയ ശുദ്ധി എന്താണ്, അതിൽ നിന്ന് ശുദ്ധിയാകാൻ എന്താണ്, 3 കാര്യം അവിടെ പറയൽ നിർബന്ധമാണ്. പിന്നെ അതിന്റെ ശേഷം പറയുന്നു, നജസിൽ നിന്ന് ശുദ്ധിയായെങ്കിലേ നിസ്കാരം സഹിയാവുകയുള്ളൂ. അപ്പൊ നജസ് എന്താണ്, നജസിൽ നിന്ന് ശുദ്ധിയാകാനുള്ള വഴി എന്താണ്, പറഞ്ഞേ പറ്റൂ. പിന്നീട് പറയുന്ന, ഔറത്ത് മറയ്ക്കൽ നിർബന്ധമാണ്, ഔറത്ത് മറയ്ക്കാതെ നിസ്കരിക്കാൻ പാടില്ല. അപ്പോൾ ഔറത്ത് എന്താണ്, ആണിന്റെ ഔറത്ത് എന്താണ്, പെണ്ണിന്റെ ഔറത്ത് എന്താണ്, അത് മറയ്ക്കേണ്ടത് എങ്ങനെയാണ്, ഇത് പറയാതെ അത് പഠിക്കാതെ നിസ്കാരം സഹിയല്ല. 4 പറയുന്നു, നിസ്കാരത്തിന് സമയമാകാതെ നിസ്കരിക്കാൻ പാടില്ല. അപ്പോൾ ഓരോ നിസ്കാരത്തിന്റെയും സമയം പ്രത്യേകം പ്രത്യേകം അറിയേണ്ടിയിരിക്കുന്നു. സമയം അറിയാതെ ഉറക്കിൽ നിന്നെഴുന്നേറ്റ് തോന്നുമ്പോഴൊക്കെ നിസ്കരിച്ചാൽ അത് ഒരു നിസ്കാരമായും സ്വീകരിക്കപ്പെടുകയില്ല. മനഃപൂർവ്വം സമയം തെറ്റി നിസ്കരിക്കാൻ ഹറാമാണ്, പാടുമില്ല. അപ്പോ സമയം അറിയേണ്ടിയിരിക്കുന്നു, ആ സമയം അറിഞ്ഞുകൊണ്ട് തന്നെ നിസ്കരിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നിസ്കാരം കാനത്തുലിൽ മുഅ്മിനീന കിതാബം മൗഖൂത, സമയബന്ധിതമായാണ് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത്. ചില തൊഴിലാളികളുണ്ട്, രാവിലെ ഷോപ്പിൽ പോകും, രാവിലെ പണിക്ക് പോകും, ളഹർ നിസ്കരിക്കുകയില്ല, അസറും നിസ്കരിക്കുകയില്ല, എല്ലാം കൂടെ ചുരുട്ടി മഗ്രിബിന്റെ ശേഷം അങ്ങ് നിസ്കരിക്കും, അല്ലെങ്കിൽ ഇശായന്റെ ശേഷം 5 കൂടി ഒന്നിച്ച് നിസ്കരിക്കും. കടുത്ത ഹറാമാണ് മക്കളെ അങ്ങനെ നിസ്കാരത്ത് സമയം വിട്ട് ബിന്ദിച്ചു കൊണ്ടുപോകൽ. അല്ലാഹു പറയുന്നു, വൈലെന്ന നരകം, ഭയാനകരമായ നരകം, നിസ്കാരം കലാ ആക്കുന്നവർക്ക് അല്ലാഹു നിശ്ചയിച്ച നരകമാണ്. കലാ ആക്കുന്നവർക്ക് തന്നെ
അത്രയും ഗൗരവമാണെങ്കിൽ തീരെ നിസ്കരിക്കാത്തവരെ അന്തരീക്ഷം എന്താ? ഒരു പക്ഷേ കലാ ആയിപ്പോയാൽ എത്രയും പെട്ടെന്ന് നിസ്കരിക്കണം സഹോദരന്മാരെ. ചില ആളുകളുണ്ട് ആരും വിളിക്കാനില്ലാതെ സ്വയം ഉണരാതെ നേരം പുലരുന്നത് വരെ ഉറങ്ങിപ്പോയി. 7 മണിക്ക് എഴുന്നേറ്റു അല്ലെങ്കിൽ 8 മണിക്ക് എഴുന്നേറ്റു എന്നാൽ അയാൾ ചിന്തിക്കും ഇനി ളഹർ നിസ്കരിക്കുമ്പോ സുബ്ഹി എന്ന് കഥാ വിട്ടാം. അതുപോരെ മക്കളെ, സഹോദരന്മാരെ, അതുപോരാ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയം ഏത് നേരമാണെങ്കിലും ആ സമയം തന്നെ അവൻ വൃത്തിയായി ഉളവെടുത്ത് ആ സമയത്ത് തന്നെ സുബ്ഹി അങ്ങ് കഥാ വീട്ടണം. 7 മണിയായാലും 8 ആയാലും 9 ആയാലും 10 ആയാലും ആ സമയത്തങ്ങ് കഥാ വീട്ടിക്കോ. അതുപോലെ മകളുടെ കല്യാണം, ളുഹർ നിസ്കാരം മറന്നുപോയി. അസർ നിസ്കാരത്തിന്റെ സമയമായപ്പോഴാണ് ളുഹർ കളായത് അറിഞ്ഞത്. എന്നാൽ ഒരൊറ്റ സമയം പിന്തിക്കല്ലേ, അത് എത്രയും പെട്ടെന്ന് നിസ്കരിക്കൽ എന്ന സുന്നത്താണ്. അറിയാതെ പറ്റിപ്പോയതായതുകൊണ്ടാണ് സുന്നത്ത് എന്ന് പറഞ്ഞത്. മനഃപൂർവ്വം ഒരാൾ പിന്തിച്ച് പിന്തിച്ചങ്ങ് വൈകിപ്പിച്ചാൽ അവൻ പെട്ടെന്ന് കളാവീട്ടൽ നിർബന്ധമാണ്. എന്ന് മാത്രമല്ല, അടുത്ത നിസ്കാരത്തിന്റെ വിശാലമായ ജമാഅത്ത് നടന്നുകൊണ്ടിരുന്നാൽ പോലും ആ ജമാഅത്തിൽ അവൻ കൂടാതെ മാറി നിന്നുകൊണ്ട് കഴിഞ്ഞ നിസ്കാരം നിസ്കരിച്ചിട്ട് വേണം അവൻ അടുത്ത നിസ്കാരം നിസ്കരിക്കേണ്ടത്. അതല്ലെങ്കിൽ അതും കൂടി കളാ ആയി പോകുമെന്ന് പേടിച്ചെങ്കിൽ മാത്രമേ അത് ആദ്യം നിസ്കരിക്കാൻ പാടുള്ളൂ. കാരണമില്ലാതെ കുറ്റം അവന്റെ കുറ്റപ്രകാരം കളാ ആയി പോയൊരൊറ്റ നിസ്കാരവും അവന് വൈകിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ആ